ജീവിതത്തിലൂടെ 13 ദിവസങ്ങളിലും മരണത്തിന് പിടികൊടുക്കാത്ത നിശ്ചയദാർഢ്യമായിരുന്നു അവൾക്ക്. ചുറ്റിലുമേറുന്ന ശബ്ദങ്ങൾ ബോധാബോധങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോഴും പറയാനുണ്ടായിരുന്നത് ഒന്ന് മാത്രം: മുജെ ബച്ചാലോ, മേ ജീനാ ചാത്തിയോ, എന്നെ രക്ഷിക്കൂ, എനിക്ക് ജീവിക്കണം. ചോറിയിട്ടുന്ന മുറിവുകളുടെ വേദന സഹിച്ചുകൊണ്ടാണ് തന്നെ കാണാനെത്തിയ അമ്മയോടും സഹോദരനോടും പെൺകുട്ടി ഇതേ വാക്കുകൾ പറഞ്ഞത്. ജീവിക്കാനുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തിലായിരുന്നു സഫ്ദർജംഗ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും പ്രതീക്ഷ. മാരക വേദനയുമായി വരുന്ന എത്രയോ രോഗികളെ കണ്ടിട്ടുണ്ടെങ്കിലും ബോധം വരുമ്പോഴൊക്കെ ഉറക്കെ കരഞ്ഞ പെൺകുട്ടിയുടെ കണ്ണീർ കാണാൻ ഡോക്ടർമാർക്കുമായില്ല. ചികിത്സയിലുടനീളം ധൈര്യം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു അവൾ. ഭാവിയെപ്പറ്റിയുള്ള ശുഭപ്രതീക്ഷ മാത്രമാണ് കൗൺസിലിംഗിൽ എത്തിയവരോട് പറയാനുണ്ടായിരുന്നത്. ജീവിതം മാറ്റിമറിച്ച മൃഗീയമായ ആക്രമണത്തിന്റെ മണിക്കൂറുകൾ മൊഴിയെടുക്കാനെത്തിയവർക്ക് മുന്നിൽ രണ്ടു തവണ ഓർത്തെടുത്തു. തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൾ പറഞ്ഞു നിർത്തിയത്. ഒരുപക്ഷെ 23 വർഷം ജീവിച്ച സാഹചര്യങ്ങൾ തന്നെയാകും അവൾക്ക് ഇത്രയും ധൈര്യം നൽകിയത്. ഡോക്ടറാകാൻ ആഗ്രഹിച്ച മകളെ ആകെയുണ്ടായിരുന്ന കൃഷിഭൂമി വിറ്റ് ഫിസിയോതെറാപ്പി കോഴ്സിന് ചേർത്ത അച്ഛനും അമ്മയും നിർഭയ അമാനത്ത് ദാമിനി. അവൾക്ക് മാധ്യമങ്ങൾ നൽകിയ പേരുകൾ പലതാണ്. പേരെന്തായാലും സ്ത്രീ സുരക്ഷയ്ക്ക് മുന്നിൽ അടച്ച കണ്ണുകൾ തുറപ്പിക്കാൻ മറ്റൊരു ജീവൻ കൂടി. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.